നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചെമ്പല്ലി ഫ്രൈ ആണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നല്ല പിടക്കണ ചെമ്പല്ലി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. മീനെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കി ഫ്രൈ ചെയ്യാനായിട്ട് സൈഡിലൊക്കെ നല്ല ചെറിയ മുറിപ്പാടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മസാലകൾ കൂടി എടുത്ത് വെക്കാം. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി, ഒരു സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു രണ്ട് ചുവന്നുള്ളിയും ഒരു ആറേഴ് വെളുത്തുള്ളിയും കൂടി നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് ഈ അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുളി മസാലയൊക്കെ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മസാലയെല്ലാം മീനിലേക്ക് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ മറ്റെന്തെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. മീനിൻ്റെ മുറിപ്പാടുകളുടെ ഉള്ളിലേക്കൊക്കെ നല്ല രീതിയിൽ മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിവിടെ എല്ലാ മീനും ഇതുപോലെ ഒന്ന് മസാലയൊക്കെ തേച്ച് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ആവുന്നുണ്ട്. ഇനി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് വേപ്പില ഇവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ എണ്ണയിൽ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഓരോ മീനുകളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ മീനുകളും ഇട്ട ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം ടു സിമ്മിലേക്ക് ഒന്ന് ആക്കി വെക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറഞ്ഞ തീയിലിരുന്ന് തന്നെ മീനിൻ്റെ ഒരു വശം നന്നായി ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിറം മാറിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നേരത്തതുപോലെ ഇതും ചെറിയ തീയിലൊന്ന് ഫ്രൈ ആയി കിട്ടുന്നത് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറഞ്ഞ തീയിൽ തന്നെ മറുവശം നന്നായി ഫ്രൈ ആയി കിട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. സ്പൈസി ആയിട്ടുള്ള ചെമ്പല്ലി ഫ്രൈയുടെ റെഡിയായിരിക്കുകയാണ്. ഇനി ഇതൊന്ന് സെവൻ പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇനി ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തതാണ് മറ്റു റെസിപ്പിയോടെ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.